ദൈവമാ വിശുദ്ധ ജാതിനാ അവനവകാശമാ ജനം കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമം ഈ രാത്രിയിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവവചന പഠനത്തിനായി നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വരുവാൻ ദൈവമായ കർത്താവ് ഇടയാക്കുന്ന അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട വചന പഠന ക്ലാസ്സിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, വിശേഷാൽ നമ്മുടെ മധ്യത്തിലായിരിക്കുന്ന ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയിലെ സീനിയർ ദൈവദാസനായിരിക്കുന്ന പാസ്റ്റർ എബ്രഹാം ബഹുമാന്യ കർത്താവിൻ്റെ ദാസനും കുടുംബത്തിനും ദൈവനാമത്തിൽ വന്ദനം അർപ്പിക്കുകയാണ്. ഇന്ന് രാത്രികാലത്തെ വചന ചിന്തയ്ക്കായി വേദപഠനത്തിനായി നാം തിരഞ്ഞെടുത്തിരിക്കുന്നത് പുറപ്പാട് പുസ്തകം 31-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 11 വരെയുള്ള വേദഭാഗങ്ങളാണ് നാം ഇന്നത്തെ ദൈവവചന ധ്യാനത്തിനു വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത്. പുറപ്പാട് പുസ്തകം 31-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വേദഭാഗങ്ങൾ, ആ ഭാഗങ്ങൾ ആർക്കെങ്കിലും ഒന്നോ രണ്ടോ പേർക്കായിട്ട് വായിക്കുന്നത് ഉചിതമായിരിക്കും. രത്നം വെട്ടിപ്പതിപ്പാനും മരത്തിൽ കൊത്തുപണി ചെയ്യുവാനും സകലവിധമായ പണിത്തരം ഉണ്ടാക്കുവാനും ഞാനതിന്റെ വിദ്യാത്മാവിനാൽ ജ്ഞാനവും ബുദ്ധിയും അറിവും സകലവിധ സാമർഥ്യവും കൊണ്ട് നിറച്ചിരിക്കുന്നു. ഞാൻ ദാൻ ഗോത്രത്തിൽ അഹീസാമാക്കിന്റെ മകനായ ഒഹൊലിയാബിനെ അവരോടുകൂടെ ആക്കുകയും സകല ജ്ഞാനികളുടെ ഹൃദയത്തിലും ജ്ഞാനം നൽകുകയും ചെയ്തിരിക്കുന്നു. ഞാൻ നിന്നോട് കൽപ്പിച്ചതൊക്കെയും അവർ ഉണ്ടാക്കും. നാം ഈ ദിവസങ്ങളിൽ ഈ വേദഭാഗത്തിൽ നിന്ന് പുറപ്പാട് പുസ്തകം 31-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ ആ ഭാഗത്ത് 2 വ്യക്തിജീവിതങ്ങളെ പ്രധാനമായി എടുത്തുകൊണ്ടാണ് പ്രധാനമായും നമുക്ക് പഠിക്കുവാൻ സാധിക്കുന്നത്. സമാഗമന കൂടാരത്തിൻ്റെ പണികൾക്ക് വേണ്ടി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട 2 വ്യക്തിജീവിതങ്ങളെക്കുറിച്ചാണ് ഈ ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ 2 വ്യക്തിജീവിതങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കുന്ന 1 ബസലേൽ, 2 ഒഹൊലിയാവ്. ഈ 2 പേരെ ദൈവം ജ്ഞാനാത്മാവിനാൽ നിറച്ച് സമാഗമന കൂടാരത്തെയും കൂടാരത്തിലെ ഉപകരണങ്ങളെയും പണിയുവാൻ വേണ്ടിയുള്ള ജ്ഞാനവും ബുദ്ധിയും അറിവും കഴിവുകളെല്ലാം ദൈവം അവരിൽ പകർന്നിട്ട് ദൈവത്തിൻ്റെ ഹൃദയത്തിലെ പദ്ധതി അവരിലൂടെ ദൈവം നടപ്പിലാക്കുകയായിരുന്നു. വളരെ ആത്മീകമായി നമുക്ക് മനസ്സിലാക്കേണ്ട അനവധി ആത്മീക യാഥാർത്ഥ്യങ്ങൾ ഈ ഭാഗത്ത് ഉണ്ട്. ഈ 2 പേരുടെയും ഗോത്രങ്ങളെ സംബന്ധിച്ച് ഈ ഭാഗത്ത് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബസലേൽ യഹൂദാ ഗോത്രത്തിൽപ്പെട്ടവനാണ്, ഒഹൊലിയാവ് ദാൻ ഗോത്രത്തിൽപ്പെട്ടവനാണ്. ഈ പഴയ നിയമ പിതാക്കന്മാരെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ അവരുടെ പിതാക്കന്മാരുടെ അനുഭവങ്ങൾ അവരുടെ ഗോത്രത്തെ സംബന്ധിച്ചൊക്കെ അവരെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി പരിശുദ്ധാത്മാവ് പലപ്പോഴും ഉപയോഗിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ 2 ഗോത്രങ്ങളെ സമാഗമന കൂടാരത്തിൻ്റെ പണിക്കു വേണ്ടി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളെ ഈ 2 ഗോത്രങ്ങളിൽ നിന്ന് ദൈവം തിരഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ ദൈവത്തിന് ഒരു പ്രത്യേക ഉദ്ദേശം ഉണ്ടായിരുന്നു. ഇസ്രായേലിൻ്റെ യാത്രയെയും ഇസ്രായേലിൻ്റെ കൂടാര ക്രമീകരണങ്ങളെയും ഒക്കെ പഠിക്കുമ്പോൾ ദൈവം ഓരോ കാര്യം ചെയ്തതിൻ്റെ പിന്നിൽ ദൈവത്തിന് വലിയ പദ്ധതിയുണ്ടായിരുന്നു. ഇസ്രായേലിൻ്റെ യാത്രയോടുള്ള ബന്ധത്തിൽ യഹൂദാ ഗോത്രം ഏറ്റവും മുൻപിൽ പോകുന്ന ഗോത്രമാണ്. എന്നാൽ ദാൻ ഗോത്രം ഏറ്റവും പുറകിൽ പോകുന്ന ഗോത്രമാണ്. അപ്പോഴ് ഇസ്രായേലിന്റെ യാത്രയിൽ മുൻപിൽ പോകുന്ന യഹൂദാ ഗോത്രത്തെയും പുറകിലുള്ള ദാൻ ഗോത്രത്തെയും സമാഗമന കൂടാരത്തിന് പണിക്ക് വേണ്ടി ഈ 2 ഗോത്രങ്ങളിൽ നിന്നാണ് ദൈവം ആളുകളെ തിരഞ്ഞെടുത്തത്. ഈ കാര്യം ചിന്തിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു പദപ്രയോഗം, ദൈവത്തിന് മുൻപിലുള്ളവരും പുറകിലുള്ളവരും ഒരുപോലെയാണ്.
പ്രത്യേകിച്ച് യഹൂദന്മാരുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരു രണ്ട് പദപ്രയോഗങ്ങൾ, ദൂരസ്ഥർ സമീപസ്ഥർ, ആ വാക്ക് അങ്ങനെ ഉപയോഗിക്കാനുള്ള കാരണം യഹൂദന്മാരെ ആരാധനയുമായി ബന്ധപ്പെട്ട്, ആലയുമായി ബന്ധപ്പെട്ട്, യാഗങ്ങളുമായി ബന്ധപ്പെട്ട് അവർ സമീപസ്ഥരാണ് എന്ന് ചിന്തിച്ചിരുന്നു. ദൈവത്തോട് സമീപസ്ഥരായവർ, ആലയത്തോട് സമീപസ്ഥരായവർ, ആരാധനയോട് സമീപസ്ഥരായവർ, യാഗങ്ങളോട് സമീപസ്ഥരായവർ, ദൈവസന്നിധിയോട് അടുത്തു വരുവാൻ, സമീപത്തു പാർക്കുവാൻ ഈ ഒരു വർഗത്തിന് മാത്രമേ പഴയ കാലത്തിൽ അനുവാദം ഉണ്ടായിരുന്നുള്ളൂ. അത് യഹൂദന്മാർക്കായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ മനസ്സിൽ പലപ്പോഴും ഒരു അഹങ്കാരം കൂടി ഉണ്ടായിരുന്നു. ഞങ്ങൾ ദൈവത്തിന് സമീപസ്ഥരാണ്, ആലയം ഞങ്ങളുടേതാണ്, ആരാധന ഞങ്ങളുടേതാണ്, പുരോഹിതന്മാർ ഞങ്ങളുടേതാണ്, ദൈവപ്രസാദമുള്ള കർമ്മങ്ങൾ ആചാരങ്ങൾ എല്ലാം ഞങ്ങളുടേതാണ്, ഉത്സവം ഞങ്ങളുടേതാണ്, പെരുന്നാളുകൾ ഞങ്ങളുടേതാണ്. എന്നിട്ട് ഈ യഹൂദൻ മറ്റ് സകല ജാതികളെ നോക്കി അവരോട് പറഞ്ഞിരുന്ന ഒരു കാര്യം ഇതാ, നിങ്ങളെല്ലാം ദൂരസ്ഥരാണ്, ദൂരമേ നിന്ന് വേണമെങ്കിൽ ആരാധന വീക്ഷിക്കാം, ആരാധനയുടെ ശബ്ദം കേൾക്കാം, പക്ഷേ ആലയത്തോടടുത്തു വരുവാൻ, യാഗപീഠത്തോടടുത്തു വരുവാൻ, ഉത്സവങ്ങൾക്ക് വേണ്ടി കടന്നു വരുവാൻ അവർക്ക് അനുവാദമുണ്ടായിരുന്നില്ല. യെരുശലേം ദേവാലയത്തിൽ അവിടെ ആരാധനകൾ നടക്കുമ്പോൾ, പെരുന്നാളുകൾ നടക്കുമ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ധാരാളം ആളുകൾ വരാറുണ്ട്. ഉത്സവം ആചരിക്കുവാൻ യഹൂദന്മാർ വരുന്നതോടൊപ്പം കാണുവാനും കേൾക്കുവാനുമായി ധാരാളം ആളുകൾ വരാറുണ്ട്. പക്ഷേ ആലയത്തിൻ്റെ പ്രധാന കവാടത്തിലൂടെ യഹൂദ പുരുഷന്മാർക്ക് മാത്രമേ പ്രവേശനം ഉണ്ടായിരുന്നുള്ളൂ. അതിന് തൊട്ടടുത്തുള്ള സ്ത്രീകൾക്കുള്ള പ്രവേശനവാതിക്കലും എഴുതി വച്ചിരിക്കുകയാണ്, യഹൂദ സ്ത്രീകൾക്ക്. പിന്നെ ജാതികൾക്കുള്ള മറ്റൊരു വാതിലുണ്ടായിരുന്നു. എന്താണ് ആ വസ്തുത കാണിക്കുന്നത്? ആലയത്തോട് അടുത്തു വരുവാനുള്ള അനുവാദമില്ലാതിരുന്നവർ, ദൈവസന്നിധിയോട് അടുത്തു വരുവാൻ അനുവാദമില്ലായിരുന്നവർ. എന്നാൽ ഇന്ന് നമുക്ക് സന്തോഷിക്കാനൊരു വക കർത്താവ് തരുന്നുണ്ട്. യഹൂദൻ ആലയത്തിൽ നിന്നും ആരാധനയിൽ നിന്നും ദൈവത്തിൽ നിന്നും, യഹൂദൻ അവരുടെ ഉത്സവങ്ങളിൽ നിന്നും ആചാരങ്ങളിൽ നിന്നും ഒക്കെ ഞങ്ങൾ സമീപസ്ഥരാണെന്നുള്ള ഒരു അഹങ്കാര മനോഭാവത്തോടുകൂടെ ബാക്കിയുള്ളവരെല്ലാം ദൈവത്തിൽ നകന്നവരാണ്, ആലയത്തോടടുത്തു വരുവാൻ, അകത്തു പ്രവേശിക്കുവാൻ അനുവാദമില്ലാത്ത ദൂരസ്ഥരായി കണ്ടിരുന്ന കാലഘട്ടം. എന്നാൽ പ്രിയമുള്ളവരെ, നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് എന്താ ചെയ്തത്? താൻ കാൽവറിയിൽ പരമയാഗമായി മാറിയപ്പോൾ വേർപാടിനെ നടുച്ചുവർ ഇടിച്ചു കളഞ്ഞിട്ട് ദൂരസ്ഥരെ ആരാധനയിലേക്ക് കൊണ്ടുവന്നു. ഇന്ന് നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവത്തിന് സ്തുതി സ്തോത്രം കരേറ്റുവാനും അവസരമുണ്ടായത് യേശു ക്രിസ്തുവിന്റെ കാൽവറിയിലെ യാഗമായിരുന്നു. ആ യാഗം ദൂരസ്ഥരായിരുന്ന നമ്മെ സമീപസ്ഥരാക്കി മാറ്റുവാനിടയായി തീർന്നു. അതോർക്കുമ്പോഴാണ് ഈ ദൈവവചന ധ്യാനത്തിനു വേണ്ടി നമ്മളെ പ്രാപ്തരാക്കിയത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ യാഗമാണ്. ആ യാഗം നടന്നില്ലെങ്കിൽ ഇന്നും ദൈവസന്നിധിയിലടുത്ത് വരുവാൻ അനുവാദമില്ലാത്ത ദൂരസ്ഥരായി നാം ജീവിക്കേണ്ടവരായിരുന്നു. രണ്ടാമത് മറ്റൊരു കാര്യം, ഈ രണ്ട് ഗോത്രങ്ങളെയും പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് യഹൂദ എന്ന വാക്കിൻ്റെ അർത്ഥം സ്തുതി എന്നുള്ളതാണ്, ദാൻ എന്ന വാക്കിൻ്റെ അർത്ഥം ന്യായവിധി എന്നുള്ളതാണ്. ദൈവസന്നിധിയിൽ കടന്നു വന്ന് സ്തുതിക്കുവാനുള്ള അനുവാദം ഉണ്ടായിരുന്നത് യഹൂദന് മാത്രമായിരുന്നു. നമുക്കതിന് അനുവാദമില്ലായിരുന്നു. പുറംപറമ്പിൽ തള്ളപ്പെട്ടവരായിരുന്നു, കാട്ടൊളിവായിരുന്നു, പ്രജാതിക്കാരായിരുന്നു നാം. എന്നാൽ യേശു ക്രിസ്തുവിന്റെ മേൽ ദൈവത്തിന് ന്യായവിധി കടന്നു വന്നതിനാൽ, യേശു ക്രിസ്തു ദൈവിക ന്യായവിധിയിലൂടെ കടന്നു പോയതുകൊണ്ട് നമുക്കൊരു വീണ്ടെടുപ്പുണ്ടായി. ആ വീണ്ടെടുപ്പുണ്ടായതുകൊണ്ടാണ് സ്തുതിക്കുവാനും ആരാധിക്കുവാനുമുള്ള പദവി ഈ രാത്രി നമുക്ക് ലഭിച്ചത്. കാൽവറി എന്ന കൊലക്കളത്തിൽ, ആ യാഗപീഠത്തിൽ യേശു ക്രിസ്തു ദൈവത്തിന്റെ ന്യായവിധിക്ക്, ദൈവനീതിയുടെ, ദൈവിക വിശുദ്ധിയുടെ മുൻപാകെ താൻ ആ ന്യായവിധി ഏറ്റെടുത്തപ്പോൾ, ന്യായവിധി അവന്റെ മേലായപ്പോൾ, സ്തോത്രം, പുറജാതികളായിരുന്ന, തള്ളപ്പെട്ടവരായിരുന്ന,
കാട്ടൊലിവായിരുന്ന എനിക്കും നിങ്ങൾക്കും ആരാധനയിലേക്ക് ഒരു പ്രവേശനം ലഭിച്ചു. യഹൂദാ ഗോത്രം സ്തുതിയാണെങ്കിൽ ദാൻ ഗോത്രം ന്യായവിധിയാണ്. ഇത് രണ്ടും ദൈവ സിംഹാസനത്തിന്റെ രണ്ട് മുഖങ്ങളാണ്. ഇത് രണ്ടും ഒരുമിച്ച് ചേരുന്ന സ്തോത്രമറിയ ഒരു അനുഭവം ഇന്ന് കർത്താവ് നമുക്ക് തന്നു. നമ്മുടെ മേൽ വരേണ്ട ന്യായവിധി കർത്താവ് കാൽവറിയിൽ നിറവേറ്റി. അവന്റെ മേൽ സ്തോത്ര ന്യായവിധി കടന്നു വന്നപ്പോൾ നമ്മുടെ മേൽ ഒരു വീണ്ടെടുപ്പ് വന്നു. ആ വീണ്ടെടുപ്പിന്റെ ഫലമായി സ്തോത്രം ആരാധിക്കുവാനും സ്തുതിക്കുവാനുമുള്ള അനുവാദം കർത്താവ് നമുക്ക് നൽകുവാനിടയായി തീർന്നു. 35:34 വാക്യം ഒന്ന് വായിച്ചാട്ടെ. 35:34 പുറപ്പാട്. ഇനി അവർക്ക് വേണ്ടിയുള്ള മറ്റൊരു പ്രവൃത്തി, മറ്റുള്ളവരെ പഠിപ്പിക്കുവാൻ. ദൈവത്തിന് സ്തോത്രം. ഈ പഠിപ്പിക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. സെക്കുലർ വിദ്യാഭ്യാസത്തിലൊക്കെ ആണെങ്കിൽ അതിനുവേണ്ടി പ്രത്യേക ട്രെയിനിങ് ആവശ്യമാണ്. എന്നാൽ സ്വർഗത്തിലെ ദൈവം ജ്ഞാനാത്മാവ് കൊണ്ട് നിറച്ച് ദൈവിക കാര്യങ്ങളെ അവർക്ക് ചെയ്യുവാനുള്ള കഴിവ് ബുദ്ധി ദൈവം അവരുടെ മേൽ പകർന്നിട്ട് അവരോടൊപ്പം പ്രവർത്തിക്കേണ്ട പ്രിയപ്പെട്ടവർക്ക് അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പഠിപ്പിക്കുവാനുള്ള ഒരു കൃപ കൂടെ ദൈവം അവരുടെ മേൽ പകർന്നു. വാസ്തവത്തിൽ കർത്താവ് തന്റെ ശുശ്രൂഷയില് ഏറ്റവും അധികം സമയം ചെലവഴിച്ചത് ജനത്തെ പഠിപ്പിക്കുവാനാണ്. സ്വർഗീയ കാര്യങ്ങൾ പഠിപ്പിക്കുവാൻ യേശു സമയം ചെലവഴിച്ചു. യേശുവിൽ നിന്ന് പഠിക്കുവാൻ ശിഷ്യന്മാർ അവന്റെ പാദപീഠങ്ങളിൽ ഇരുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, അപ്പോൾ ഈ ഭാഗങ്ങളെല്ലാം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജീവിതവുമായി കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ യാഗവുമായൊക്കെ ഈ ഗോത്രത്തിൻ്റെ പേരുകൾക്കും ദൈവം തെരഞ്ഞെടുത്ത ഗോത്രങ്ങൾക്കും ഒക്കെ ഭയങ്കരമായ ബന്ധമുള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്കിനി ആ വ്യക്തികളിലേക്കൊന്ന് കടന്നു പോകാം. കുറേ കൂടെ ആഴത്തിലുള്ള ആത്മീക ദൂതുകൾ, ആലോചനകൾ ആ വ്യക്തികളെ സംബന്ധിച്ച് നിന്ന് രാത്രി നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ദൈവാലയ സമാഗമന കൂടാരത്തിൻ്റെ ഉപകരണങ്ങൾ പണിയുവാൻ വേണ്ടി, കൂടാരത്തിന് പണിക്കു വേണ്ടി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവദാസന്മാരിൽ ഒരാള് ബസലേൽ. ദൈവമക്കളുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും മാഞ്ഞു പോകാതെ സൂക്ഷിക്കേണ്ട പേരാണിത്, ബസലേൽ. ബസലേൽ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ മറവിൽ. ദൈവത്തിന് സ്തോത്രം. ഇനി ആ ബസലേലിനെ കുറിച്ച് മാത്രമല്ല പറഞ്ഞിരിക്കുന്നത്, ബസലേലിനെ ഇവിടെ പരിചയപ്പെടുത്തുമ്പോൾ തൻ്റെ അപ്പനെ കുറിച്ച് പറയുന്നു, വലിയപ്പനെ കുറിച്ച് പറയുകയാണ്. അത് ഈ പഴയ നിയമത്തിലെ ഒരു പ്രത്യേകതയാണ്, പഴയ നിയമ സാഹിത്യത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഒരാളെ പരിചയപ്പെടുത്തുമ്പോൾ അയാളുടെ അപ്പനെ കുറിച്ചും ആ വലിയപ്പനെ കുറിച്ചും ഒക്കെ പറയുന്നത് ഈ പഴയ നിയമ സാഹിത്യത്തിൻ്റെ ഒരു പ്രത്യേകത കൂടിയാണ്. അത് യഹൂദന്മാർക്ക് അതിൽ വളരെ പാരമ്പര്യം പറയുന്നതിൽ, പിതാക്കന്മാരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുന്നതിൽ അവർ വളരെ ഉത്സുഹരായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അവരുടെ മൂന്ന് പേരുടെ പേരും ആ ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയുടെ പേര് ബസലേൽ. ബസലേൽ എന്ന പദപ്രയോഗത്തിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ മറവിൽ. ദൈവത്തിൻ്റെ മറവിൽ. തൻ്റെ പിതാവിൻ്റെ പേര് ഊരി. ഊരി എന്ന വാക്കിൻ്റെ അർത്ഥം വെണ്മയുള്ളത്. തൻ്റെ വലിയപ്പൻ്റെ പേര് ഹൂര്. ഹൂര എന്ന പദപ്രയോഗത്തിൻ്റെ അർത്ഥം പ്രകാശം. അപ്പോൾ പാരമ്പര്യമായി ഒരു ആത്മീക വെളിച്ചം ആ കുടുംബത്തിനുണ്ട്. അപ്പൊ ദൈവം ഒരാളെ തെരഞ്ഞെടുത്തപ്പോൾ അവരിൽ മാത്രമല്ല അവന്റെ രണ്ട് തലമുറ മുമ്പ് വരെ, അന്ന് ഒരുപക്ഷെ ഈ ഹൂര് വലിയപ്പൻ പ്രകാശമായ ഹൂര് ജീവിച്ച കാലഘട്ടത്തിൽ ഈ ബസലേൽ ജനിച്ചിട്ട് പോലുമില്ല. എന്നാൽ അപ്പന്മാരുടെ മേൽ പോലും ഒരാത്മീക പ്രകാശം അയച്ച് ആ പ്രകാശം അടുത്ത തലമുറയിലേക്ക് വന്നപ്പോൾ വെണ്മയുള്ളതായിട്ട് മാറി. അടുത്ത തലമുറയിലേക്ക് വന്നപ്പോൾ
ദൈവത്തിന് മറവായിട്ട് മാറിയിട്ട് ദൈവത്തിന്റെ ആലയത്തിന്റെ പണിക്ക് വേണ്ടി ദൈവം അവനെ ഉപയോഗിച്ചു. പ്രിയമുള്ളവരെ, എത്രയോ അതിശയകരമായ കാര്യമാണെന്നറിയാവോ? അത് തന്നെയാണ് എഫ് എസ് ലേഖനത്തിൽ അപ്പോലോസ് പറയുന്നത്, നമ്മുടെ തെരഞ്ഞെടുപ്പ് ലോകസ്ഥാപനത്തിനു മുന്നമേ. പ്രൈസ് ദി ലോർഡ്. നാം ചിന്തിക്കുന്നതിനേക്കാൾ, നാം നിലയ്ക്കുന്നതിനേക്കാൾ ഒക്കെ അപ്പുറത്തുള്ള ദൈവത്തിന്റെ പദ്ധതി എത്ര വലുതാണ്! ദൈവത്തിന് സ്തോത്രം. ഇനി ആ ബെസലേലിന്റെ പദപ്രയോഗം, ദൈവത്തിന്റെ മറവ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ നിഴൽ. ദൈവത്തിന്റെ വചനത്തിൽ ഈ നിഴലിന് വളരെ പ്രാധാന്യമുണ്ട്. 144 സങ്കീർത്തനം 4 വാക്യം, ഇയ്യോബിന്റെ പുസ്തകം 8 അധ്യായം 9 വാക്യം, സഭാപ്രസംഗങ്ങളുടെ പുസ്തകം 8 അധ്യായം 13 വാക്യം, ഈ വാക്യങ്ങൾ മനുഷ്യന്റെ ജീവിതവുമായിട്ട് നിഴലിനെ ഉപമിച്ചിരിക്കുകയാണ്. മനുഷ്യ ജീവിതം ചാഞ്ഞു പോകുന്ന നിഴൽ പോലെയാണ്. ദൈവത്തിന് സ്തോത്രം. ഇനി സംഖ്യാപുസ്തകം 14 അധ്യായം 9 വാക്യത്തിലേക്ക് വരുമ്പോൾ, സഭാപ്രസംഗി 7 അധ്യായം 12 വാക്യത്തിലേക്ക് വരുമ്പോൾ, ഈ ദൈവത്തിന്റെ നിഴൽ അത് സംരക്ഷണമാണ്, ശരണമാണ്. മനുഷ്യ ജീവിതത്തോട് അതിന് ഉപമിക്കുമ്പോൾ തന്നെ ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന് നിഴൽ അവര് ശരണമാണ്. ശരണം എന്ന പദപ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്ന ഡിഫൻസ് എന്ന് പറഞ്ഞാൽ പ്രതിരോധം. ദൈവജനത്തിന് ദൈവത്തിന്റെ നിഴൽ ഒരു പ്രതിരോധമാണ്. പ്രൈസ് ദി ലോർഡ്. അനുദിന ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന സ്തോത്രം, എതിരുകളുടെ മുൻപാകെ, നമ്മുടെ ജീവിതത്തിൽ നാം നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളുടെ മുൻപാകെ ദൈവത്തിന്റെ നിഴൽ എനിക്കും നിങ്ങൾക്കും ഒരു പ്രതിരോധ കവചമാണ്. അഗ്നി അസ്ത്രങ്ങൾ, സ്തോത്രമല്ലിയ ദുഷ്ടപിശാജ് നമ്മളെ തകർത്ത് കളയേണ്ടതിനായി, നമുക്കെതിരായി, നമ്മുടെ തലമുറകൾക്കെതിരായി അവൻ വിടുമ്പോൾ, ഇന്ന് രാത്രി ഇത് മനസ്സിലാക്കിയിരിക്കണം, ഈ ദൈവത്തിന്റെ നിഴൽ നമുക്ക് ഒരു പ്രതിരോധ വലയമാണ്. ആ വലയത്തിന്റെ കീഴിലാണ് നാം ആയിരിക്കുന്നതെങ്കിൽ ഇഹലോക ശക്തികളെ നമുക്ക് ഭയപ്പെടേണ്ടതായിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. ഈ യഹോവയുടെ ചിറക്, 91 സങ്കീർത്തനത്തിൽ 1 വാക്യം, 17 സങ്കീർത്തനം 8 വാക്യം, 57:1, 121:5 തുടങ്ങിയ വാക്യങ്ങളെല്ലാം വായിക്കുമ്പോൾ, യഹോവയുടെ ചിറക് ഒരു ഭക്തന് പരിപൂർണ സംരക്ഷണം നൽകുന്നതാണ്. ലോകത്തിൽ മറ്റെങ്ങും നമുക്ക് ലഭിക്കാത്ത സംരക്ഷണം. പ്രൈസ് ദി ലോർഡ്. മാനുഷികമായി ഒരു ഭക്തനെ സംബന്ധിച്ച് ലോകത്തിന് ഒരു സംരക്ഷണവും അവന് ശാശ്വതമല്ല. നമുക്കറിയാമല്ലോ പ്രിയമുള്ളവരെ, സംരക്ഷണ വലയത്തിനകത്തു ജീവിച്ച ഉന്നതന്മാരായ എത്രയോ പ്രിയപ്പെട്ടവർ, അവർക്ക് സംരക്ഷണമായിരിക്കുമെന്ന് ചിന്തിച്ചവർ തന്നെ അവരുടെ നാശത്തിന് കാരണമായി തീർന്നിട്ടുണ്ട്. സംരക്ഷകർ പോലും അവരുടെ കയ്യാൽ തകർക്കപ്പെട്ട ഉന്നതന്മാരെ നമുക്കറിയാം. എന്നാൽ മറന്നുപോകരുത്, ഒരു മനുഷ്യൻ യഹോവയുടെ ചിറകിൽ അഭയം പ്രാപിച്ചാൽ, ആ ചിറകിന്റെ നിഴലിലാണ് അവന്റെ ജീവിതമെങ്കിൽ, ഇഹലോകത്തിലെ ഒരു ശക്തികൾക്കും, ഒരു ദുഷ്ടശക്തികൾക്കും, ഒരു പൈശാചിക പോരുകൾക്കും ആ വ്യക്തിയെ തകർത്ത് കളവാൻ ഒരിക്കലും സാധിക്കയില്ല. ഭക്തനെ സംബന്ധിച്ചിടത്തോളം യഹോവയുടെ ചിറക്, യഹോവയുടെ നിഴൽ അവന് സമ്പൂർണമായ ഒരു സംരക്ഷണമാണ്. മറ്റൊരാശയം, ഉത്തമഗീതങ്ങളുടെ പുസ്തകം 2:3 വാക്യം, യെശയ്യാപ്രവാചകന്റെ പുസ്തകം 4:6 വാക്യം, 25:4, 32:2 ആദിയായ വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ അവിടെ മറ്റൊരു കാര്യം പറയുകയാണ്. ദൈവഹിതനെ സംബന്ധിച്ചിടത്തോളം യഹോവയുടെ തണൽ അവന് വസിക്കാറുള്ള ഭാഗ്യം, അതിൽ വസിക്കാറുള്ള ഭാഗ്യം നമുക്ക് മാത്രമാണ് കർത്താവ് തന്നിരിക്കുന്നത്. അനേക ആളുകൾ ആ തണലിലെ ആശ്വാസം കണ്ടെത്തുവാനും ആ തണലിലെ സംരക്ഷണം അനുഭവിക്കുവാനും ആഗ്രഹിക്കുന്നെങ്കിലും അവർക്കതിന് കഴിയാതെ പോകുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് ജീവിതം അവന് വേണ്ടി സമർപ്പിക്കപ്പെട്ടപ്പോൾ ലോകത്തിലെ ജനകോടികൾക്ക് ലഭിക്കാതിരുന്ന, അവർക്ക് പ്രാപിക്കാൻ കഴിയാതെ പോയ ഒരു വലിയ സംരക്ഷണ വലയം, ദൈവത്തിന്റെ സുരക്ഷിതത്വം ദൈവം നമുക്ക് ഇന്ന് രാത്രി നൽകിയിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഓ എത്ര വലിയ പദവിയാണ് കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത്! യഹോവയുടെ നിഴൽ, യഹോവയുടെ ചിറക്, യഹോവയുടെ മറവ്
ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ആശ്വാസപ്രദമായ കാര്യമാണ്. ഇനി ഇതിന് വിപരീതമായി മറ്റൊരു നിഴലിനെ സംബന്ധിച്ചും വേദപുസ്തകം പറയുന്നുണ്ട്. ആ നിഴലിന് പറയുന്ന പേര് മരണനിഴലെന്നാണ് പറയുന്നത്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഭീതിജനകമായ നിരാശാജനകമായ അനുഭവം മരണനിഴൽ അവന് നൽകുന്നത്. ദൈവത്തിന് സ്തോത്രം. അല്ലേലൂയ. യോബിന്റെ പുസ്തകം 10-ാം അധ്യായം 21-22 വാക്യങ്ങളിൽ, 23-ാം സങ്കീർത്തനം 4-ാം വാക്യത്തിൽ, 107-ാം സങ്കീർത്തനം 10-ാം വാക്യത്തിലൊക്കെ മരണനിഴൽ. ഇനി ഒരു ഭക്തൻ മരണനിഴലിന്റെ താഴ്വരയിലൂടെ കടന്നു പോകേണ്ടി വന്നാലും നമുക്കത് വരാം. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ ദിവസം പ്രിയ മാതാവിന്റെ സാക്ഷ്യം കേട്ടു. മരണനിഴലിന്റെ താഴ്വരയിലൂടെ കടത്തിവിട്ടു ദൈവം. പക്ഷേ ആ കടത്തിവിട്ടത് തകർച്ചയ്ക്കല്ല. ദൈവത്തിന് സ്തോത്രം. 23-ാം സങ്കീർത്തനം പറയുന്ന മരണനിഴലിന്റെ താഴ്വരയിലൂടെ കടന്നു പോകേണ്ടി വരും, പക്ഷെ അവിടെ നിൽക്കാൻ ദൈവം അനുവദിക്കില്ല. ആ മരണനിഴലിന്റെ താഴ്വരയിലൂടെ പോയ പലരും അതിൽ നിന്ന് പുറത്തു വരാതിരിക്കുമ്പോൾ മരണനിഴലിന്റെ മറവിലും ഒരു ഭക്തനെ സംബന്ധിച്ച് യഹോവയുടെ നിഴൽ അവന് സംരക്ഷണമുള്ളതാണ്. അവിടെയും അവനെ പരിപാലിക്കേണ്ടതിന്, സുരക്ഷിതത്വത്തോടുകൂടി അവനെ പുറത്തു കൊണ്ടുവരേണ്ടതിന് ദൈവത്തിന് ദൂതന്മാർ നമുക്ക് കാവലായിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രി മറന്നു പോകരുത്. ബസലേൽ എന്ന പദപ്രയോഗം കേൾക്കുമ്പോൾ ദൈവത്തിന്റെ മറവ്, ദൈവത്തിന്റെ നിഴൽ, അത് നമുക്കുള്ള അവകാശമാണ്. ദൈവത്തിന് സ്തോത്രം. നമുക്കുള്ള പദവിയാണത്. അതിൽ വഹിക്കാൻ, അതിനത് വസിക്കാനുള്ള കൃപ കർത്താവ് നമുക്കാണ് നൽകിയിരിക്കുന്നത്. ഈ ബസലേൽ നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ യേശു ക്രിസ്തുവിന് നിഴലായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. യേശു പിതാവിന്റെ ഇഷ്ടം ചെയ്യുവാൻ പിതാവിന്റെ നിഴലായി ലോകത്തിലേക്ക് വന്നു എങ്കിൽ, ദൈവത്തിന് സ്തോത്രം, ആ സംരക്ഷണം നമുക്ക് ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് വിശ്വാസത്താൽ. പ്രിയമുള്ള ദൈവജനമേ, അപ്പോൾ ബസലേൽ എന്ന പദപ്രയോഗം ദൈവത്തിന് നിഴൽ തന്നെ നമുക്ക് എത്രമാത്രം ആഴത്തിലുള്ള ആത്മീക ദൂതുകളും സംരക്ഷണവുമാണ് നൽകുന്നത്. ഇനി ഹൂരിനെ സംബന്ധിച്ചൊന്ന് മനസ്സിലാക്കുക. ഹൂര എന്ന പദപ്രയോഗത്തിന്റെ അർത്ഥം പ്രകാശമെന്നുള്ളതാണ്. ദൈവം പ്രകാശമാണ്, ദൈവം വെളിച്ചമാണ്. ദൈവജനം പറയുന്നു, ദൈവം വെളിച്ചമാണ്, അവനിൽ ഇരുട്ട് അശേഷമില്ല, ഇരുട്ടിന്റെ കണിക പോലും അവനില്ല. യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത് യേശു ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ഈ ലോകം ഭരിക്കുന്ന ഒരന്ധകാരത്തിന്റെ പ്രഭു. ലോകം ഇരുളിലാണ്, എന്നാൽ ഇരുട്ടിൽ വസിക്കുന്ന ജനകോടികൾ അവരുടെ ഇടയിൽ നിന്ന് കർത്താവ് നമ്മളെ ഒരു അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചു. പത്രോസിന്റെ ഭാഷയാണത്. ദൈവത്തിന് സ്തോത്രം. നാം അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിക്കപ്പെട്ടവർ. ഇന്നലെ വരെ ലോകത്തിന്റെ പ്രഭു, ഇരുട്ടിന്റെ പ്രഭു, സ്തോത്രം, കണ്ണ് കുരുടാക്കി അന്ധകാരത്തിൽ കിടന്ന നമ്മെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മളെ അന്ധകാരത്തിൽ നിന്ന് ഈ പ്രകാശത്തിന്റെ ഭാഗമാക്കുവാൻ യേശു ക്രിസ്തു ഇറങ്ങി വന്നു. അവന്റെ വരവിനെ കുറിച്ച് പറയുകയാണ്, ഇരുട്ടിലിരുന്ന ജനം ഒരു വലിയ വെളിച്ചം കണ്ടു. സ്തോത്രം. മനുഷ്യൻ വെളിച്ചത്തിന് വേണ്ടി ആണ്ടുകളായി, നൂറ്റാണ്ടുകളായി പ്രതീക്ഷയോടെ കാത്തിരുന്നു ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കപ്പെടുവാൻ. പക്ഷേ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരുവാനുള്ള മനുഷ്യന്റെ ഹൃദയത്തിലെ ആഗ്രഹം സഫലമായി മാറിയത് എപ്പോഴാണെന്നറിയാമോ? കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവിലാണ്. അന്ന് ഇരുട്ടിലായിരുന്ന ജനസമൂഹങ്ങൾ, ജനസഹസ്രങ്ങൾ ഒരു വലിയ വെളിച്ചം കണ്ടു. ഇന്ന് പകൽക്കാലം ദൈവജനമേ, ഈ രാത്രിയിൽ നാം മറന്നു പോകരുത്. സ്തോത്രം. കർത്താവ് തന്റെ വെളിച്ചത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്നിരിക്കുക. ഞാൻ ഓർക്കുകയാണ്, ചില വർഷങ്ങൾക്ക് മുമ്പ് കേരള പബ്ലിക് സർവീസ് കമ്മീഷന് തയ്യാറാക്കിയ ഒരു ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസർ ഷീറ്റും മറ്റൊരു പ്രഭാഷകൻ തൻ്റെ പ്രസംഗത്തിൽ ഉപയോഗിച്ച് ഞാൻ കേട്ടതാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, യേശുയുടെ വെളിച്ചം എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? യേശുയുടെ വെളിച്ചം, അതിൻ്റെ ഉത്തരം ശ്രീബുദ്ധൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ആ ക്വസ്റ്റ്യനോട് ചേർന്നുള്ള രണ്ടാമത്തെ ഭാഗം, ലോകത്തിന്റെ വെളിച്ചം എന്ന് വിശേഷിപ്പിക്കുന്നത് ആരാണ്? ലോകത്തിന്റെ വെളിച്ചം ആരാണ്? ഉത്തരം യേശു ക്രിസ്തു.
അവർ കേവലം ബൈബിൾ മാത്രമല്ല, കേരള പബ്ലിക് സർവീസ് കമ്മീഷനും പറയുകയാണ് ലോകത്തിന്റെ വെളിച്ചം ആരാണ്? യേശു ക്രിസ്തുവാണ്. ചിന്തിക്കുക പ്രിയമുള്ളവരെ, അപ്പൊ ലോകം ഇരുട്ടിലായിരുന്നു, നാമും ഇരുട്ടിലായിരുന്നു, കർത്താവ് വെളിച്ചത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്നു. ആ വെളിച്ചത്തിൽ വന്നതുകൊണ്ടാണ് സ്തോത്രം, ഹല്ലേലൂയ, ഈ ആത്മീക മർമ്മങ്ങൾ മനസ്സിലാക്കുവാനും ആരാധന സ്വാതന്ത്ര്യമുള്ളവരായി ദൈവകൃപയോടടുത്തു വന്ന് ഈ വെളിച്ചത്തിൽ വന്നപ്പോഴാണ് ഇരുട്ടിന്റെ ഭീകരത നാം മനസ്സിലാക്കിയത്. വെളിച്ചത്തിൽ ഉള്ള ഒരാൾക്ക് ഇരുട്ടിന്റെ ഭീകരത അറിയാൻ പാടില്ല. പക്ഷേ ഇരുട്ടിലായിരിക്കുന്ന ഒരാൾക്ക് വെളിച്ചത്തിന്റെ മനോഹാരിതയും അറിയാൻ പാടില്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, യേശു ക്രിസ്തു വെളിച്ചമാണെങ്കിൽ ഇന്ന് നമുക്ക് വളരെ പരിമിതമായിട്ട് ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നുള്ളൂ. മറന്നു പോകരുത്, 7 വയസ്സുവരെ വെളിച്ചം കാണാതിരുന്ന ഒരു കുട്ടി അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്ത് വന്നപ്പോൾ മുതൽ അന്ധയായിരുന്നു. എന്നാൽ തൻ്റെ അമ്മ ആ കുട്ടിയെ ഒത്തിരി ലാളിച്ചു. അന്ധയായ കുട്ടിയെ ഈ ലോകത്തെക്കുറിച്ചൊക്കെ ഒത്തിരി കാര്യങ്ങൾ അമ്മ പഠിപ്പിച്ചു. തൻ്റെ 7-ാമത്തെ വയസ്സിൽ ദാനമായി കിട്ടിയ നേത്രം കൊണ്ട് ആദ്യമായി വെളിച്ചം കണ്ടു. വെളിച്ചം കണ്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് പുറത്തു വന്ന് തൻ്റെ അമ്മയെ കണ്ടു, തൻ്റെ പിതാവിനെ കണ്ടു, സഹോദരങ്ങളെ കണ്ടു, ഈ മനോഹരമായ ലോകം കണ്ടു, വെളിച്ചം കണ്ടു. അപ്പോൾ അമ്മയോട് ഈ കുട്ടി പറഞ്ഞ ഒരു പരാതി ഇതാണ്: അമ്മ, വെളിച്ചം ഇത്ര മനോഹരമായിരുന്നെങ്കിൽ 7 കൊല്ലം കിട്ടിയിട്ട് ഇന്ന് ഞാൻ അനുഭവിക്കുന്ന ഈ വെളിച്ചത്തിന്റെ മാധുര്യത്തിന്റെ 1000-ൽ 1 പോലും അമ്മ എനിക്ക് പറഞ്ഞു തന്നില്ലല്ലോ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അമ്മ ആ കുട്ടിയോട് പറഞ്ഞ: മോളെ, ഈ വെളിച്ചത്തിന്റെ ഗുണങ്ങൾ, ഈ വെളിച്ചത്തിന്റെ മനോഹാരിത 7 വർഷം കൊണ്ടല്ല, 7 ആയുസ് പറഞ്ഞാലും തീരാത്തതാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, 1 ആയുസ് കൊണ്ട് പറഞ്ഞു തീർക്കാവുന്നതല്ല ഏ ലോകത്തിന്റെ വെളിച്ചമാകുന്ന യേശു ക്രിസ്തുവിന്റെ ശക്തത. എന്നാൽ ഒരു ദിവസം നാം അവനെ മുഖാമുഖം കാണും. എന്റെ ഭാഷയെ പറഞ്ഞാൽ, അന്ന് നമുക്ക് ഈ വേദപുസ്തകത്തില് എഴുതുവാൻ ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ട പല അപ്പോസ്തലന്മാരോടും ദേഷ്യം വരും. ഇവരൊക്കെ യേശു ക്രിസ്തുവിനെ കുറിച്ച് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, യേശു ക്രിസ്തുവിന്റെ തേജസ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നമ്മളവനെ മുഖാമുഖമായി കാണുമ്പോൾ ഒരുപക്ഷെ യോഹന്നാനോട് നമുക്കൊരല്പം പ്രയാസം ഉണ്ടാവും. ഇത്ര മനോഹര രൂപിയായ, ഇത്ര പവിഴവർണ്ണമുള്ള, ഇത്ര ശ്രേഷ്ഠനായ, ഇത്ര ഉന്നതനായ, ഇത്ര തേജസ് വാരി ചുറ്റിയ മഹത്വപൂർണനായ യേശുവിനെ കുറിച്ച് നീ ഞങ്ങൾക്ക് ഇത്രയെ പറഞ്ഞു തന്നോളോ? ഹല്ലേലൂയ. യോഹന്നാൻ നമ്മളോട് ശാന്തമായിട്ട് പറയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സ്തോത്രം. ഈ പുസ്തകത്തിലെ ഇത്ര അധ്യായം കൊണ്ട് എനിക്ക് ഇത്രേ പറയാൻ പറ്റുള്ളൂ. ഒരു കാര്യം ഞാൻ പറയാൻ, പ്രിയമുള്ളവരെ, യേശു എന്ന ലോകത്തിന്റെ വെളിച്ചത്തെ കുറിച്ച് 1 ആയുസ് മുഴുവൻ വർണ്ണിച്ചാലും പരിമിതമായിട്ട് മാത്രമേ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, ഒരു ദിവസം നമ്മളെ കണ്ടുകൊണ്ട് ആ വെളിച്ചത്തെ നാം കാണും. അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശ. നാം ഒരു ദിവസം ആ വെളിച്ചത്തെ കാണും. പ്രിയമുള്ളവരെ, ഞാൻ ആ ഭാഗം വിടുവാൻ വേണ്ടി താല്പര്യപ്പെടുകയാണ്. ദൈവത്തിന് സ്തോത്രം. അടുത്തതായിട്ട് നമുക്ക് മനസ്സിലാക്കുന്നത്, സ്തോത്രിയ, ഈ ദൈവദാസന്റെ, ദൈവത്തിന് ഉപയോഗിക്കപ്പെട്ട ഭക്തന്റെ അപ്പന്റെ പേര് ഊരി. വാക്കിന്റെ അർത്ഥം വെണ്മയുള്ളത്, വെണ്മയുള്ളത്. ഉത്തമഗീതങ്ങളുടെ പുസ്തകം 2-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ മനോഹരമായ ഒരു പദപ്രയോഗം പറയുന്നു: കാട്ടുമരങ്ങളുടെ നടുവിൽ ഒരു നാരകം പോലെ യൗവനക്കാരുടെ ഇടയിൽ എൻ്റെ പ്രിയൻ. ദൈവത്തിന് സ്തോത്രം. ഇനി ആ നാരകത്തെ കുറിച്ച് പറയുകയാണ്: അതിൻ്റെ നിഴലിൽ ഞാൻ അതിമോദത്തോടെ ഇരുന്നു. എന്ന് പറഞ്ഞാൽ നാരകം ഒരു ഔഷധമാണ്. നാരകച്ചുവട്ടിൽ ഇരിക്കുമ്പോൾ അവിടെ വീശുന്ന കാറ്റിന് പോലും ഒരു ഔഷധ ഗുണം. പ്രൈസ് ദി ലോർഡ്. ആ നാരകത്തിന്റെ ചുവട്ടിൽ ഇരിക്കുമ്പോൾ എന്തെന്നില്ലാത്ത ഒരു അതിമോദം താൻ അനുഭവിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. വീണ്ടും താ പറയുന്നു, അവൻ എന്നെ വിരുന്ന് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എന്റെ മേലൊരു കൊടി പിടിച്ചിരുന്നു. ആ കൊടി സ്നേഹത്തിന്റെ കൊടിയായിരുന്നു. സ്നേഹത്തിന്റെ കൊടി.
ഇന്ന് രാത്രി ഞാൻ പറയുന്നു പ്രിയമുള്ളവരെ, അവൻ വെറും വെണ്മയുള്ളവനല്ല, അവൻ ആയിരങ്ങളിൽ പതിനായിരങ്ങളിൽ ശ്രേഷ്ഠനാണ്. അവൻ വെണ്മയും ചുമപ്പുള്ളവനാണ്. അവനൊപ്പം പറവാൻ ഒരാളുമില്ല, അവരെ പോലെ ആരാധനാരുമില്ല. നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് സ്തോത്രമറിയ കർത്താവിനെ ഇന്ന് നാം കാണുന്നില്ലെങ്കിലും ഇന്ന് നാം ആത്മാവിൽ കണ്ടുകൊണ്ടാണ് അവരെ ആരാധിക്കുന്നത്. എന്നാൽ പ്രിയമുള്ളവരെ, ആ തേജോരൂപിയെ അധികം താമസമില്ലാതെ നാം കാണും. അന്നാണ് നമ്മുടെ വിശ്വാസം, നമ്മുടെ പ്രത്യാശ അതിന്റെ പൂർത്തീകരണത്തിലേക്ക് എത്തിച്ചേരുവാനിടയായി തീരുന്നത്. എന്നാൽ ഈ കോമള രൂപിക്ക്, ഈ തേജോ സ്വരൂപിക്ക് അല്പകാലത്തേക്ക് ഒരു താഴ്ച വന്നു. ദൈവവചനം പറയുന്നു, അവനെ തകർത്ത് കളവാൻ പിതാവിന് ഇഷ്ടം തോന്നി. അല്ലേലൂയ, പ്രവാചകൻ പറയുകയാണ്, അവനെ തകർത്ത് കളവാൻ പിതാവിന് ഇഷ്ടം തോന്നി. അവനെ തകർത്ത് കളയേണ്ടതിനായി, പിതാവിന്റെ ഇഷ്ടം നിവർത്തിക്കേണ്ടതിനായി, തകർക്കപ്പെടുവാൻ ഒരു ശരീരവും, ഒരുക്കപ്പെട്ട ഒരു ശരീരം, അല്ലേലൂയ, തുളയ്ക്കപ്പെട്ട ഒരു കാതും ദൈവം അവന് നൽകി. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, അവന്റെ മഹത്വത്തിന്റെ ഒരു ചെറിയ അംശം മറുരൂപമലയിൽ വെച്ച് അപ്പോസ്തലന്മാർ കണ്ടു. അവന്റെ ആ തേജസ്സിന്റെ ഒരു ചെറിയ അംശം അത് കണ്ടപ്പോ പത്രോസ് പറഞ്ഞത്, ഇനി ഇവിടം വിട്ടു പോകണ്ട, ഇവിടെ അങ്ങ് പാർക്കാമെന്നാണ് പറഞ്ഞത്. ദൈവത്തിന് സ്തോത്രം, അപ്പോൾ മുഴുവൻ കണ്ടിരുന്നെങ്കിലോ? അതിന്റെ മറ്റൊരു ഭാഗം യോഹന്നാൻ പത്മോസിൽ വെച്ച് കാണുവാനിടയായി തീർന്നു. ഇന്ന് പകർക്കാലം ദൈവത്തിന്റെ പൈതലേ, നാം പൂർണതയിൽ അവന്റെ മഹത്വം കാണുവാൻ സമയമേറ്റവും ആസന്നമായിരിക്കുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു മനുഷ്യരുടെ ഇടയിൽ കൂടാരമടിച്ച ദൈവ അലിയ ശില്പിയാണവൻ. ദൈവത്തിന്റെ സ്തോത്രം. അവൻ സൃഷ്ടിതാവാണ്. അവര് താഴ്ച വന്ന് മനുഷ്യരുടെ ഇടയിൽ ഈ തേജസ്സുള്ള മഹത്വപൂർണ്ണനായ കർത്താവ് മനുഷ്യരുടെ ഇടയിൽ പാർക്കുവാൻ മനുഷ്യാവതാരം എടുത്തു. ദൈവത്തിന് സ്തോത്രം. സമാഗമന കൂടാരം പണിയുവാൻ വേണ്ടി ദൈവം ഉപയോഗിച്ച ബസലേൽ യേശുക്രിസ്തുവിന്റെ ഒരു നിഴലാണ്. ബസലേലിനെ കുറിച്ച് ഈ അധ്യായത്തിൽ നാം വായിക്കുന്ന അവനെ പേർ ചൊല്ലി വിളിക്കപ്പെട്ടവനാണ്. ദിവ്യാത്മാവിനാൽ നിറഞ്ഞവനാണ്. ജ്ഞാനവും ബുദ്ധിയും അറിവും സകല സാമർഥ്യമുള്ളവനാണ്. യേശുക്രിസ്തുവിനെ കുറിച്ച് യെശയ്യാപ്രവാചകന്റെ പുസ്തകം 49-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ, അവൻ ഗർഭം മുതൽ വിളിക്കപ്പെട്ടവനാണ്, അവൻ മൂർച്ചയുള്ള വാളാണ്, അവൻ മിനുക്കിയ അമ്പാണ്. ദൈവത്തിൻ്റെ പദ്ധതിയിൽ ദൈവം അവനെ ഒരുക്കി സ്തോത്രം ഈ ലോകത്തിലേക്ക് അയക്കുകയായിരുന്നു പരമയാഗത്തിനു വേണ്ടി. ഇന്ന് പകൽക്കാലം ഞാൻ ഈ പ്രഭാഷണത്തിലൂടെ അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കുകയാണ്. മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത തൻ്റെ ജനത്തിൻ്റെ മധ്യത്തിൽ വസിക്കേണ്ടതിനായി സർവശക്തനായി ദൈവം ഈ ഭക്തനായ മനുഷ്യനെ ഉപയോഗിച്ച് സ്തോത്രം തനിക്കിറങ്ങി വസിക്കുവാൻ ഒരു സമാഗമന കൂടാരം ഉണ്ടാക്കി. ഇനി പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ലോകമാകുന്ന മരുഭൂമിയിൽ ദൈവത്തിന്റെ സഭയാകുന്ന സൗധം പണിയുവാൻ, ദൈവസഭ അത് സ്ഥാപിക്കുവാൻ സ്വർഗത്തിന്റെ ഓമനകുമാരനെ ദൈവം ഈ ലോകത്തിലേക്ക് അഭിഷേകം ചെയ്തയച്ചു. പെന്തക്കോസ്ത് ദിവസം അതിന്റെ അടിസ്ഥാന ദിവസമായി മാറി. പരിശുദ്ധാത്മാവിനാൽ ഹല്ലേലൂയ ദൈവസഭയുടെ പണി നടന്നു വരികയാണ്. ഇനി മധ്യാകാശത്തിൽ ഈ ദൈവസഭ നിത്യതയിലേക്ക് എടുക്കപ്പെട്ട് സ്തോത്രമറിയ യേശുക്രിസ്തുവിനെ അവന്റെ പൂർണ്ണ തേജസ്സോടുകൂടെ കണ്ട് നാം അവനോടുകൂടെ ആയിരമായിരം വർഷങ്ങൾ ആരാധനയിൽ അവനോടുകൂടെ ആയിരിക്കും. ഒരു ഭക്തന്റെ ജീവിതത്തിലെ ഏറ്റവും ശ്രേഷ്ഠമേറിയ അനുഭവമാണത്. പ്രിയമുള്ളവരെ, ആലയത്തിന്റെ പണിക്ക് വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട ബസലേൽ, തന്റെ പിതാവ്, പിതാവിന്റെ പിതാവ്, ഇവരെല്ലാം ദൈവിക പദ്ധതിയിലെ ദൈവത്തിന്റെ കരങ്ങളിലെ ഒതുക്കപ്പെട്ട സ്തോത്രം ഉപകരണങ്ങളായിരുന്നു. ആലയത്തിനകത്ത് ദൈവത്തിന് വസിക്കേണ്ടതിന്, ജനത്തിന് നടുവിൽ ദൈവത്തിന് വസിക്കേണ്ടതിന്,
ദൈവത്തിന്റെ ഹിതപ്രകാരം പണിയപ്പെട്ട സമാഗമന കൂടാരത്തിന്റെ പണിക്ക് വേണ്ടി ദൈവം ഉപയോഗിച്ചത് അതിൽ ഒരാളാണ് ബസലേൽ. ആ ഭക്തനായ മനുഷ്യൻ യേശുക്രിസ്തുവിന്റെ നിഴലാണ്. യേശുക്രിസ്തു തന്റെ സഭയെ ലോകത്തിൽ സ്ഥാപിച്ചു. അവൻ പറഞ്ഞു, ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. ശിഷ്യന്മാരുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി. പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടുകൂടെ അന്നു മുതൽ ദൈവസഭയുടെ പണി നടക്കുന്നു. ഇനി പ്രിയമുള്ളവരെ, ഈ സഭയ്ക്കൊരു യാത്രയുണ്ട്. സഭ ഒരുങ്ങി നിൽക്കുകയാണ് ഓട്ടക്കളത്തിൽ. സ്തോത്രം ഓടുവാനുള്ള സ്തോത്രമല്ലയ്യ. ആളുകളെല്ലാം ഒരുങ്ങി നിൽക്കുന്നത് പോലെ, ഒരു വിഷനടിക്ക് വേണ്ടി കാത്തിരിക്കുന്നത് പോലെ ദൈവസഭ കാതോർത്തിരിക്കുകയാണ്. സ്തോത്രമല്ലയ്യ. യേശുവിനെ തേജസ് കാണുവാൻ, അവനെ തേജസ്സിൽ കണ്ട് ആരാധിപ്പാൻ, ആകാശഗംഗയിലൂടെ സ്തോത്രമല്ലയ്യ സ്വർഗത്തിലേക്ക് ഇടക്കപ്പെടുവാൻ ദൈവസഭ ഒരുങ്ങി നിൽക്കുകയാണ്. ഇന്നു രാത്രി ഒരു നിമിഷം ദൈവകരങ്ങളിലേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. പ്രിയമുള്ളവരെ, കർത്താവ് ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. മരിച്ചവർ ഉയർക്കും, ജീവിച്ചിരിക്കുന്ന നാം രൂപാന്തരം പ്രാപിക്കും. നാം മധ്യാകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ എടുക്കപ്പെടും. യേശുവിന്റെ പൂർണ്ണ തേജസ്, അവന്റെ വെണ്മ, അവന്റെ പ്രകാശം അന്നാണ് നാം പൂർണ്ണമായി കാണുവാൻ വേണ്ടി പോകുന്നത്. ആ അനുഗ്രഹപ്രദമായ ദിവസത്തിന് വേണ്ടിയാണ് കർത്താവ് നമ്മളെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത്. കണ്ണുകളടക്കാം. ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ പൂർണ്ണമായി നമുക്ക് താഴ്ത്തി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ ദൈവമക്കളും ഒരു നിമിഷം പ്രാർത്ഥിച്ചാൽ